ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ച് ഏറ്റവും ഷ്രൂഡായിട്ടുള്ള ലോയർ എന്ന് പറയുന്നത്, അതായത് വളരെ കുറച്ച് സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് നോക്കാൻ. ഞാനും പഠിച്ചിട്ടില്ല, കാരണം ഞാൻ ഈ നേരത്തെ ഉണ്ടെന്ന് കേസ് പഠിക്കുന്ന സ്വഭാവം എനിക്കില്ല. കാരണം അതിൻ്റെ കുഴപ്പം നേരത്തെ പഠിച്ചു പോയാൽ, ഈ ക്രിമിനൽ കേസ് നേരത്തെ പഠിച്ചു പോയാൽ നമ്മുടെ മനസ്സിലെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യും. ശ്രീ കെ എം മാണി അത് കഴിഞ്ഞ് ബജറ്റ് അവതരിപ്പിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ എതിർഭാഗം, അതായത് അന്നത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത്, മേശപ്പുറത്ത് കയറി നൃത്തം ചെയ്യുകയും അതൊക്കെ ചെയ്ത ആളുകളൊക്കെ ഇന്ന് മന്ത്രിമാരൊക്കെയാണ് കേട്ടോ. കെ എം മാണിയുടെ മകൻ എതിർഭാഗത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിന് രാഷ്ട്രീയമാണ്, അതിൽ അവിടെ വലിയ ധാർമ്മികതയൊന്നും നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് പുതിയ കേസല്ലേ, ഒരുപാട് കേസുണ്ട് ഇങ്ങനെ കിടക്കല്ലേ. അപ്പം ഇതിനെ ഇതിപ്പോൾ എടുത്ത് കേൾക്കേണ്ട കാര്യം താനും അതങ്ങനല്ല. അത് മാധ്യമങ്ങൾ ഇത് ഒരുപാട് കുട്ടിക്കൊഴിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ പേരുദോഷം ഉണ്ടാക്കുന്നു. രാജാവിന് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്, കിങ് ക്യാൻ ഡു നോ റോങ് എന്നാണ് പ്രിൻസിപ്പിള്. അപ്പം ഇത് അത്യാവശ്യമാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, അത് വേണം വേണമെന്ന് പറഞ്ഞു. നിർബന്ധം ഞാൻ പറഞ്ഞ് പിന്നെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വയ്യാന്ന് പറയരുതെന്ന് പറഞ്ഞു. അടുത്ത ഒരു ടേം ഹൈക്കോടതിയിൽ ഞാൻ ക്രിമിനൽ കേസുകൾ നോക്കുന്ന, അതായത് സെഷൻസ് കേസിൻ്റെ അപ്പീലുകൾ നോക്കുന്ന ഡിവിഷൻ ബെഞ്ചിലാണ് ഉണ്ടായിരുന്നത്. അത് രണ്ട് ജഡ്ജിമാരോടൊപ്പം ഞാൻ അതിലിരിക്കാനിടയായി. അപ്പോൾ അത് അവിടെ ഇരുന്ന് ധാരാളം കേസുകൾ ഞാൻ വിധി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കൊലക്കേസുകൾ വിധി പറഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ വെറുതെ വിട്ടിട്ടുമുണ്ട് അവിടെ. എന്നാലും കൂടുതലും വെറുതെ വിട്ടെന്ന് പറയാൻ ഒക്കില്ല. വളരെ കുറച്ച് കേസുകൾ വിടാൻ വെറുതെ വിട്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുന്നതിനകത്ത് വളരെ ഒരു എൻ്റെ മനസ്സിനെ ബാധിച്ച ഒരു വലിയൊരു കേസ് എന്ന് പറയുന്നത് വിദ്യാധരൻ കൊല കേസ് എന്ന് പറഞ്ഞ ഒരു കേസുണ്ടായിരുന്നു. വിദ്യാധരൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ കേട്ടോ, അയാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാളെ അയാളുടെ വിരോധികൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊല്ലുന്നതാണ്. ഇയാൾ ഈ അഴിമതിക്ക് ഒക്കെ എതിരായിട്ട് പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് അയാളെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് വിരോധം. ആ വിരോധത്തിന് വേണ്ടി വളരെ വലിയ ഗൂഢാലോചന നടത്തി വളരെ ആസൂത്രിതമായിട്ട് ഈ സൈക്കിളിൽ ഈ കമ്പനിയിലോട്ട് രാവിലെ പോയിക്കൊണ്ടിരുന്ന വിദ്യാർത്ഥിനി ഒരു ക്ഷേത്രത്തിൻ്റെ അടുത്ത് കാത്തു നിന്നിട്ട്, ഒരു കാറിൽ കാത്തു നിന്നിട്ട് അയാളെ അവിടുന്ന് വലിച്ചെടുത്ത് കാറിനകത്ത് കയറ്റിയിട്ട് കൊണ്ട് വളരെ ദൂരെ കൊണ്ടുപോയി. വളരെ ദൂരം എന്ന് പറഞ്ഞാൽ അതിരപ്പള്ളി വഴിയൊക്കെ കൊണ്ടുപോയി. ആ പോകുന്ന വഴിക്കെല്ലാം ഇയാളെ ഈ കാറിൻ്റെ അംബാസഡർ കാറാണ്, അതിൻ്റെ ആ ഫ്രണ്ട് സീറ്റിൻ്റെ മുന്നും ബാക്ക് സീറ്റിൻ്റെ ഇടയിലുള്ള ആ ഫുഡ്, നമ്മൾ ആ ബോർഡുണ്ടല്ലോ താഴെയുള്ള പ്ലാറ്റ്ഫോം, അത് അണ്ണീവനാണ് നമുക്കറിയാം. കാറിനകത്ത് അതിങ്ങനെ മുഴച്ചിരിക്കുന്ന നടുക്ക്, അതിനകത്ത് ഇയാളെ കിടത്തിയിട്ട് ഈ ഇത് ഇരിക്കുന്നവന്മാർ കാല് വെച്ചിരിക്കുന്ന ഇയാളുടെ ദേഹത്താണ്. അങ്ങനെ അതിട്ടങ്ങ് ചവിട്ടി ഇയാളെ വളരെ അവശതയാക്കി അവിടെ കൊണ്ടുവന്നിട്ട്, എന്നിട്ട് ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷനിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു എസ്റ്റേറ്റിനകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ആ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ വെച്ച് വീണ്ടും ഇവന്മാരെല്ലാം കൂടെ മാറി മാറി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അടിക്കുകയും തൊഴിക്കുകയും ചെയ്ത് അങ്ങ് കൊലപ്പെടുത്തി. അല്ലാതെ വെട്ടിയതും കഴുത്തി വയ്ക്കിയതൊന്നുമില്ല, അടിച്ച് കൊന്നെന്ന് നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. അതായത് രാവിലെ മുതലുള്ള ടോർച്ചറാണ്, വൈകുന്നേരം വരെ ഇയാളെ ഉപദ്രവിച്ച് കൊന്ന് കൊലപ്പെടുത്തിയതാണ് ആ കേസായിരുന്നു. ആ കേസിനകത്ത് ഞാൻ ആ ശിക്ഷ ശരിവെച്ചതാണ് ആ കേസിൽ. അതേപോലുള്ള ഒരുപാട് കേസുകൾ തീർക്കാനിടയായിട്ടുണ്ട് ക്രിമിനൽ കേസുകൾ, പിന്നെ സെഷൻസ് കേസ്. അങ്ങനെ ഉള്ളത് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും പെട്ടെന്നൊന്നും ഓർത്തിരിക്കത്തില്ല, കാരണം അത് അത്രത്തോളം എണ്ണമുണ്ട്. കാരണം ഡെയിലി ഒരെണ്ണം വെച്ച് എങ്ങനെ ആയാലും പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരെണ്ണം വെച്ചൊക്കെ ആയിരുന്നു തീർത്തുകൊണ്ടിരുന്നത്. അത് കാരണം അത് ഇപ്പോൾ എല്ലാം ഒന്നും ഓർമ്മയില്ല. ആ ജഡ്ജ്മെൻറ്റുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് എടുത്താലേ ഇനി അത് ഓർക്കത്തുള്ളൂ. ആ രണ്ട് ടേമിന് ശേഷം പിന്നെ ഉള്ളതെല്ലാം ഞാൻ സിംഗിൾ ജഡ്ജായിട്ടാണ്, സിംഗിൾ ബെഞ്ചായിട്ടായിരുന്നിട്ടുള്ളത്. സിംഗിൾ ബെഞ്ചായിട്ട് ക്രിമിനൽ മാറ്റേഴ്സിലും ഇരുന്നിട്ടുണ്ട്, സിവിൽ മാറ്റേഴ്സിലും ഇരുന്നിട്ടുണ്ട്. എന്നാലും കൂടുതലും ക്രിമിനൽ മാറ്റേഴ്സിലായിരുന്നുള്ളത് സിംഗിൾ ജഡ്ജായിട്ട്. ഒരു അത് വളരെ വളരെ പ്രമാദമായിട്ടുള്ള ഒരുപാട് കേസുകൾ അങ്ങനെയുള്ളപ്പോൾ വന്നിട്ടുണ്ട്, അത് തീർക്കാനിടയായിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കേസെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സി ബി അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ശ്രീ കെ എം മാണി കൊടുത്തിരുന്ന ഒരു കേസാണ്. അത് കെ എം മാണി, ശ്രീ കെ എം മാണിയല്ല കൊടുത്തത്, സ്റ്റേറ്റാണ് കൊടുത്തത്, ഗവൺമെൻറ്റാണ് കൊടുത്തേക്കുന്നത്. ആ കേസിനകത്ത്
അതിനകത്ത് അപ്പിയർ ചെയ്തത് ശ്രീ കപിൽ സിബാലാണ്. ഞാൻ കണ്ടേക്കുന്നതിൽ വെച്ച് ഏറ്റവും ഷ്രൂഡായിട്ടുള്ള ലോയർ എന്ന് പറയുന്നത്, അതായത് വളരെ കുറച്ച് സമയം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് നോക്കാൻ. ഞാനും പഠിച്ചിട്ടില്ല, കാരണം ഞാനീ നേരത്തെ ഉണ്ടെന്ന് കേസ് പഠിക്കുന്ന സ്വഭാവം എനിക്കില്ല. കാരണം അതിൻ്റെ കുഴപ്പം നേരത്തെ പഠിച്ചു പോയാൽ, ഈ ക്രിമിനൽ കേസ് നേരത്തെ പഠിച്ചു പോയാൽ നമ്മുടെ മനസ്സിലെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യും. അത് യഥാർത്ഥത്തിൽ ഈ അതിനകത്ത് അതിൻ്റെ കക്ഷികൾക്ക് നീതി കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്താൽ. കാരണം അത് അഭിഭാഷകനത് നമ്മുടെ അടുത്ത് അവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അവരുടെ കേസ് എന്താണെന്ന് പറഞ്ഞത് കേട്ടതിന് ശേഷം എതിർഭാഗം കൂടെ കേട്ട് കഴിഞ്ഞ് നമ്മൾ വിലയിരുത്തുന്നതായിരിക്കും ശരി. അതിനു മുമ്പ് നമ്മൾ തന്നെത്താൻ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അറിയാൻ വയ്യാത്തതൊന്നുമല്ല, നമുക്ക് വിവരം ഉള്ളതുകൊണ്ട് ഇത് ഗ്രഹിച്ചെടുത്തിട്ട് നേരത്തെ തന്നെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യും. അതുകൊണ്ട് ഞാൻ ഈ ഫയൽ ഉണ്ടോയെന്ന് പഠിച്ചിട്ടില്ല. ഇപ്പം ഈ ശ്രീ കെ എം മാണിയുടെ കേസ് തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഫയൽ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അത് ശ്രീ ദണ്ഡപാണിയാണ് ഫയൽ ചെയ്തത്, അതായത് അന്ന് അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹമാണ്. അപ്പോൾ അത് ഞാൻ എടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് അന്ന് കുറച്ച് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ബാക്കി തീരത്തില്ല, വൈകുന്നേരമാണ്, അപ്പോൾ തിങ്കളാഴ്ച മൺഡേ ഓക്കെ. ആ വെള്ളി തിങ്കളാഴ്ചയാണ് ശ്രീ കപിൽ സിബൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം, അതായത് ഡൽഹിയിലിരിക്കുന്ന അദ്ദേഹത്തിന് ഈ കേസ് എന്ന് കിട്ടിക്കാണും? വെള്ളിയാഴ്ചക്ക് ചിലപ്പോൾ വെള്ളിയാഴ്ച രാത്രി, എന്നാലും അത് അസംഭാവ്യമാണ്, ശനിയാഴ്ച ചിലപ്പോൾ കിട്ടിക്കാണും എന്ന് പറയാനുള്ളൂ. ചിലപ്പോൾ അങ്ങനെ കിട്ടിയാലൊന്നും അദ്ദേഹത്തിനൊന്നും നോക്കാനൊന്നും സമയമൊന്നും കിട്ടത്തില്ല കേട്ടോ. പിന്നെ അത് ബാക്കി ആളുകൾ അദ്ദേഹത്തിൻ്റെ ജൂനിയേഴ്സൊക്കെ അഡ്വക്കേറ്റ്സ് റെക്കോർഡൊക്കെ പഠിച്ച് നോക്കി ചിലപ്പോൾ അവരെങ്ങനെ നോക്കിയിട്ട് ബ്രീഫ് ചെയ്യുകയായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ രാവിലെ അന്ന് ഫ്ലൈറ്റ് വന്നു, അദ്ദേഹം ആ കേസ് ആർഗ്യതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എ ടു ഇസഡ്, അതായത് വള്ളി പുള്ളി വിടാതെ മുഴുവൻ അത് ആർഗ്യതെന്നുള്ളതാണ്. ആർഗ്യത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്ന് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ അതിനകത്ത് വേറെ അഭിഭാഷകർ, എതിരുഭാഗം ഒരുപാട് അഭിഭാഷകർ അപ്പിയർ ചെയ്യാറുണ്ട്, സീനിയർ അഭിഭാഷകർ, ശ്രീരാമൻപിള്ള, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് വേറെ ബാക്കി ആരൊക്കെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിനകത്ത് ഒരുപാട് അഭിഭാഷകരുണ്ട്. അപ്പോൾ അവരെ ഇവരെയൊക്കെ ഇവർക്കെല്ലാം ഇത് ഇതിനകത്ത് ഈ ആർഗ്യണം കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഇതെല്ലാം ആർഗ് ചെയ്തു കേട്ടു. അപ്പോൾ അത് കേട്ട് തീർന്നപ്പോൾ ഏതാണ്ടൊരു ഉച്ച ഒരു മണിയോളമായി, ഒരു മണി കഴിഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഈ ലഞ്ചിന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഡിക്റ്റേറ്റ് ചെയ്ത് ജഡ്ജ്മെൻ്റ് അവിടെ ഇരുന്ന് ഓപ്പൺ കോടതി അന്നേരം തന്നെ ജഡ്ജ്മെൻ്റ് പറയുകയാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത് ലഞ്ചിൻ്റെ സമയമായി, ബ്രേക്ക് ആയപ്പോൾ ബെല്ല് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് ചോദിച്ചു. അപ്പോൾ കപിൽ സിബാല് പറഞ്ഞു മതി 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 അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്കി അത് മുഴുവൻ തീർത്ത് അവിടെ ഇരുന്ന് ഏതാണ്ട് ഒരു രണ്ടര മണി ആയപ്പോഴത്തേക്ക് അത് ജഡ്ജ്മെൻറ്റിൻ്റെ ഡിക്ലറേഷൻ കഴിഞ്ഞു. പിന്നെ ഞാൻ ചേംബറിൽ പോയിട്ട് അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് ഒരു ഒരു മൂന്ന് നാല് സ്റ്റെനോഗ്രാഫേഴ്സാണ് ഇത് എഴുതിയെടുക്കുന്നത് കേട്ടോ. ഒരാൾ എഴുതി കുറച്ചാകുമ്പോൾ അടുത്ത ആൾ കയറി എഴുതും, ഈ ആൾ പോയി അടിക്കും, ഇത് ടൈപ്പ് ചെയ്യും, അടുത്ത ആൾ അങ്ങനെ ചെയ്ത് ഞാൻ ഇറങ്ങി അവിടെ ചെന്നപ്പോൾ ജഡ്ജ്മെൻറ്റ് റെഡിയാണ്. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ അത് മുഴുവൻ അത് തീർത്തിട്ട് ഞാനത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ജഡ്ജ്മെൻ്റ് അന്ന് തന്നെ കൊടുത്തു. അങ്ങനെ ഒരു കേസ്. അത് യഥാർത്ഥത്തിൽ ആ കേസ് മൂലം രാഷ്ട്രീയത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടായെന്നുള്ളതാണ്. ശ്രീ കെ എം മാണി അത് കഴിഞ്ഞ് ബജറ്റ് അവതരിപ്പിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ എതിർഭാഗം, അതായത് അന്നത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത്, മേശപ്പുറത്ത് കയറി നൃത്തം ചെയ്യുകയും അതൊക്കെ ചെയ്ത ആളുകളൊക്കെ ഇന്ന് മന്ത്രിമാരൊക്കെയാണ് കേട്ടോ. പിടിച്ച് എല്ലാ മൈക്ക് എടുത്ത് ഓടിക്കുക, ഒരുപാട് നാശനഷ്ടങ്ങളും ഒക്കെ നിയമസഭയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമുക്ക് അതായത് ഈ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, അല്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കേസ് കിടക്കുന്നുണ്ട്, ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ സംഭവം ഇങ്ങനെയാണ് ഇത് ഉണ്ടായത്. അതിനിടെ ആരാണ്ട് കടിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പിടിച്ചാലേ ഏതാണ്ട് എന്തൊക്കെയോ ചെയ്തു, വലിയ പ്രശ്നമുണ്ടായത് അറിയാം. അങ്ങനെ അതൊരു വലിയൊരു വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. ശ്രീ കെ എം മാണിയെ അന്നത്തെ ഭരണപക്ഷം, പിന്നെ അതായത് ഇപ്പോൾ എനിക്കിത് ഞാൻ ഇപ്പോൾ ജഡ്ജി അല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, അല്ലെങ്കിൽ ഞാനത് പറയത്തില്ല, ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തു പ്രതിപക്ഷം. അന്നത്തെ ഒന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ഒക്കെ അത് CPI ഒക്കെ ഒരുപാട് അത് അതിന് അദ്ദേഹത്തെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരത് പ്രൊട്ടക്റ്റ് ചെയ്തതാണ്. അന്നത്തെ ഭരണപക്ഷം ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തു നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ
അത് കഴിഞ്ഞ് പിന്നെ സംഭവിക്കുന്നത് ശ്രീ കെ എം മാണിയുടെ മരണശേഷം വീണ്ടും കാര്യങ്ങൾ മാറി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് അന്ന് ഈ ഭരണപക്ഷത്ത് ഈ കെ എം മാണിക്ക് വേണ്ടി ഒരുപാട് പോരാടിയെങ്കിലും ഭരണപക്ഷം പോരാടിയെങ്കിലും അവരിൽ നിന്നും വിട്ടുമാറി ശ്രീ കെ എം മാണിയുടെ മകൻ എതിർഭാഗത്തേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതിന് രാഷ്ട്രീയമാണ്, അതിലവിടെ വലിയ ധാർമ്മികതയൊന്നും നമ്മൾ കാണുന്നില്ല. കാരണം ശ്രീ കെ എം മാണിക്കെതിരെ ഒരുപാട് അലിഗേഷൻ ഉണ്ടാക്കിയതും അതിനുവേണ്ടി ആ അലിഗേഷൻ സ്ഥാപിച്ചെടുക്കാൻ ഒരുപാട് ശ്രമം നടത്തിയതും അന്നത്തെ പ്രതിപക്ഷമാണ്. അപ്പം അതിന് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പം മാറി നേരെ എതിർ ചേരിയിലേക്ക് മാറി പോയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രാഷ്ട്രീയത്തിനകത്താവുമ്പോൾ എന്തു ആവാമല്ലോ എന്ന് ആളുകൾ പറയും. ശരിയാണ്, എന്തു ആകാം, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു അത് കുറേ കുറേ കുറച്ചുകൂടെ കഴിഞ്ഞ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതേപോലെ വളരെ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസ്, അത് നമ്മുടെ കർദിനാൾ മാർ അത് ആലഞ്ചേരി ഉണ്ടല്ലോ, ആലഞ്ചേരിയുടെ കേസാണ്. മാർ ജോർജ് ആലഞ്ചേരി അദ്ദേഹത്തിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റർ, അത് അന്ന് പത്രത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നു. അത് ഞാനത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടും അതൊരു കാര്യ പ്രസക്തി ഒന്നും ഉള്ള ഒരു കാര്യമായിട്ടൊന്നും അന്ന് ഞാൻ പരിഗണിച്ചിരുന്നില്ല. അത് കാരണം ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തോ ചെറിയ അഴിമതി ആരോപണമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ സഭയ്ക്കുള്ളിൽ ഏതാണ്ടൊക്കെ പ്രശ്നം വന്നു. വന്നു കഴിഞ്ഞപ്പം ഇത് ഇതുപോലെ അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു കേസ് ഹൈക്കോടതി വന്നു. അത് എൻ്റെ അടുത്ത് വരികയാണ്. വന്നപ്പോൾ അന്ന് ഒരു സീനിയർ ലോയറായിരുന്ന ശ്രീകുമാർ, സീനിയർ ലോയറാണ്, ഇപ്പോഴും അദ്ദേഹം നല്ല പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, നല്ല അഭിഭാഷകനാണ്. അദ്ദേഹം അത് വന്നിട്ട് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തു, ഇങ്ങനൊരു കേസുണ്ട്. ഞാൻ പറഞ്ഞത് പുതിയ കേസല്ലേ, ഒരുപാട് കേസുണ്ട് ഇങ്ങനെ കിടക്കല്ലേ, അപ്പോൾ എന്തിനാ ഇതിപ്പോൾ എടുത്ത് കേൾക്കേണ്ട കാര്യം, താനും അതങ്ങനല്ല. അത് മാധ്യമങ്ങൾ ഇത് ഒരുപാട് കുട്ടിക്കൊഴിച്ചിട്ട് അദ്ദേഹത്തിന് വളരെ പേരുദോഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്കിത് എന്താ പേരുദോഷം എന്നൊന്നും എനിക്കറിയത്തില്ല, ഒന്നും പറഞ്ഞുകൊണ്ട് എനിക്കതിനെ കുറിച്ച് ശരി എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസമോ ഏതോ ഒരു ദിവസം ഞാൻ വളരെ അടുത്താണ്, ഞാൻ പറഞ്ഞു അന്ന് കേൾക്കാം. അപ്പോൾ ഏതൊരു ഭാഗത്തിൻ്റെ അടുത്തും പറഞ്ഞ് റെഡി ആവണം, അത് കേട്ടോണം, അന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. കേസെടുത്ത് ശ്രീകുമാർ അതിൻ്റെ ഫാക്ട്സ് ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, അതിനകത്ത് ക്യാനണ്ടില കുറേ നോക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ അത് ചെയ്യാനുണ്ട്, നോക്കാനുണ്ട്. ഞാൻ നേരത്തെ എടുത്ത് പഠിച്ചിട്ടൊന്നും ഉള്ളതല്ല. അപ്പോൾ ആ കേസ് ഞാൻ നോക്കിയത് പോലും ഇല്ല, പേപ്പർ ബുക്ക് പോലും ഞാൻ നോക്കിയിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായപ്പോൾ ഞാൻ ശ്രീകുമാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ ചോദിച്ചു, വളരെ നിർബന്ധമാണോ ഇത് ഞാൻ കേട്ട് ഇന്ന്? കാരണം ഇത് ഒരുപാട് കുറേ സമയം എടുക്കുന്ന ടൈം കൺസ്യൂമിംഗ് ആണ്, എനിക്കിതിന് മൈൻഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഒരുപാട് കേസ് ഇങ്ങനെ ഇവിടെ അടിയന്തരമായിട്ട് വേണ്ടത് കിടക്കുന്നു, അപ്പോൾ ഇത് അത്യാവശ്യമാണോ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, അത് വേണം വേണമെന്ന് പറഞ്ഞു, നിർബന്ധം ഞാൻ പറഞ്ഞ്. പിന്നെ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വയ്യാന്ന് പറയരുതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം അത് കേട്ടു, വളരെ ലെങ്തി ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ് അദ്ദേഹം നടത്തിയത്, അത് മുഴുവൻ കേട്ടു. കാരണം എൻ്റെ ചോദ്യങ്ങളൊക്കെ സംശയം, ഞാൻ അതങ്ങോട്ട് ചോദിക്കാനുള്ളതൊക്കെ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തു. ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ അവിടെ നിന്നുള്ള ആർഗ്യുമെൻ്റ്, ശ്രീകുമാറിൻ്റെ ആർഗ്യുമെൻ്റ് വന്നപ്പോൾ അതിനകത്ത് സോവർ ഇമ്മ്യൂണിറ്റി ആർഗ്യു ചെയ്തു. സോവർ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് കിങ് ക്യാൻ ഡു നോ റോങ് എന്നാണ്. അതായത് ദൈവം തെറ്റ് ചെയ്യത്തില്ലെന്നല്ല, അല്ല രാജാവ് തെറ്റ് ചെയ്യത്തില്ലെന്നല്ല, രാജാവിന് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്, കിങ് ക്യാൻ ഡു നോ റോങ് എന്നാണ് പ്രിൻസിപ്പിൾ. അതായത് രാജാവ് എന്ത് ചെയ്താലും ശരിയെന്നർത്ഥം, അതെടുക്കണം, അതാണ്. അപ്പോൾ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ വിറ്റ് വിശ്വാസികളുടെ പണം കൊണ്ട് വാങ്ങിയ വസ്തുക്കളാണ്, അല്ലാതെ ഈ സഭയ്ക്ക് പൈസ ഇടുന്ന വരുന്ന, അല്ലെങ്കിൽ വിദേശ ഫണ്ടൊക്കെ വരണം, അതൊക്കെ വരും. പക്ഷേ വിശ്വാസികൾ കൊടുക്കുന്ന പണം എന്ന് പറഞ്ഞ് ഈ പള്ളിയിലുമൊക്കെ കൊടുക്കുന്ന പണം, വിശ്വാസികളുടെ പണം ഇഷ്ടമാതിരി വരുന്നതാണ്. അപ്പോൾ അത് ഒക്കെ എടുത്ത് സഭയുടെ സ്വത്തുക്കളുണ്ട്. ആ സഭയുടെ സ്വത്തുക്കളെന്ന് പറയുന്നത് ഞാൻ കണക്കാക്കുന്നത് ഇപ്പോഴും അത് വിശ്വാസികളുടെ സ്വത്തായിട്ടാണ്, ജനങ്ങളുടേതാണ്, പൊതുജനങ്ങളുടേത്. അപ്പോൾ അത് എല്ലാ, ഞാൻ എല്ലാ ആരാധനാലയങ്ങളിലെ സ്വത്തുക്കളെക്കുറിച്ചും ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്.
ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിന് യഥാർത്ഥത്തിൽ അതും പൊതുജനങ്ങളുടെ അതാണെന്ന് പറയാം. കാരണം അതിന് യഥാർത്ഥത്തിൽ ഒരു കോടതിയുടെ മേൽനോട്ടം അതിനകത്തുണ്ട് എപ്പോഴും. അത് വരാൻ കാരണം ഹിന്ദു എൻഡോമെൻ്റ് ആൻഡ് ചാരിറ്റബിൾ അത് ആ നിയമം അതിനകത്ത് ഉള്ളതുകൊണ്ട് നിയമം മൂലം അത് ഒരുപാട് നിയമത്തിൻ്റെ വ്യവസ്ഥകൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും തോന്നിവാസം പോലെ എടുത്ത് പെരുമാറാൻ പറ്റത്തില്ല. അതുപോലെതാണ് മുസ്ലിം പള്ളികളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ചെയ്യാൻ ഈ വഖഫ് ബോർഡുണ്ട്. അപ്പോൾ ഇത് ഈ രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് പ്രിസർവ് ചെയ്യാനുള്ള മേൽനോട്ടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. നേരെ മറിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പണമാണെങ്കിലോ ഒന്നുമില്ല, ഒരു മേൽനോട്ടവും ഇല്ല. ഇപ്പോൾ ചർച്ച് ആക്ട് എന്ന് പറയുന്ന അത് ഒക്കെ വരാൻ പോകുന്നെന്ന് പറയുന്നതല്ലാതെ അത് വന്നു തൊട്ടൊന്നുമില്ല. അത് ശ്രീ ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ അതൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതായ അല്ലാതെ അത് ഇതുവരെ നിയമമായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് നിയമമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അതിനകത്ത് പ്രശ്നം, ഇതിനെ കൺട്രോൾ ചെയ്യാൻ. പക്ഷേ ഇത് വിശ്വാസികളുടെ സ്വത്താണ്. അപ്പോൾ ഇതെടുത്തിട്ട് കർദിനാളിൻ്റെ ഇഷ്ടക്കാർക്ക് കർദിനാളിന് അത് കൊടുക്കാൻ പറ്റുമോ? അല്ലെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അത് മാത്രമല്ല, കോടിക്കണക്കിൻ്റെ കൂടെ സ്വത്ത് വെറും ചെറിയ പിറ്റൻസ് അതിനെടുത്ത് വല്ലവർക്കും എഴുതി കൊടുക്കാൻ പറ്റുമോ? ഈ ചോദ്യങ്ങളൊക്കെ അതിനകത്ത് വന്നു ആർഗ്യം ചെയ്തപ്പോഴാണ് ശ്രീ ശ്രീകുമാർ ഇതുപോലെ പറഞ്ഞത്, കിങ് ക്യാൻ ഡു നോ റോങ് ആ പ്രിൻസിപ്പിൾ പറഞ്ഞു. അതായത് സി സോവർ ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഹീ സോവർ, അതുകൊണ്ട് ചെയ്യാം, പരമാധികാരിയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം, അവിടെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈസ് ഹീ ദ കിങ് എന്ന് ഞാൻ ചോദിച്ചു, രാജാവാണോ എന്ന് ചോദിച്ചു. അത് ഇങ്ങനെ ഇത് ആർഗ്യതുണ്ടോ എന്ന് ചോദിച്ചത്, കാരണം രാജാവിനാണ് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. ഉടനെ അതിനുള്ള മറുപടി യെസ് എന്നാണ് പറഞ്ഞത്. അത് പിന്നെ മാധ്യമങ്ങളിൽ കർദിനാവൾ രാജാവാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിന് ആണെന്ന് മറുപടി പറഞ്ഞതല്ല പ്രശ്നം, അത് ആർഗ്യുമെൻ്റ് വന്നതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാൻ ഇടയായത്. അല്ലാതെ ഞാൻ കർദിനാളിനെ ആക്ഷേപിക്കാൻ ചോദിച്ചൊന്നുമല്ല. ഇനി അടുത്തതിൽ നമ്മുടെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മാറ്റർ വന്നിരുന്നു കേട്ടോ. ഞാനത് വിളിച്ചു ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞു, വിളിച്ചു വരുത്തി നോക്കിയിട്ട് ഞാൻ എന്തെന്നറിയോ, ആ തീരുമാനം ഒന്ന് സ്റ്റേ ചെയ്തു സബ് കോടതിയുടെ. കിങ് ക്യാൻ ഡു നോ റോങ് എന്നുള്ള പ്രിൻസിപ്പിൾ ആണെങ്കിൽ അയാൾ കിങ് ആവണം, അതുകൊണ്ട് തന്നെ ചോദിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്തിട്ട് പറഞ്ഞു. പിന്നെ അതിന് ബാക്കിയുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ അതിനകത്ത് പറയുന്നില്ല, കാരണം നമ്മുടെ ജുഡീഷ്യറിയിലുള്ള ആളുകളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ ഇടയാകും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. യുവർ ഹാൻഡ്സ് ആർ ഫെറ്റഡ്. ഒരു താങ്ക്ലെസ് ജോബാണ് ഒരു ജഡ്ജിയുടെ ജോലി. അതായത് ഒരിക്കലും അതിനൊരു നന്ദി പ്രതീക്ഷിക്കാൻ പാടില്ല, നമുക്ക് കിട്ടത്തില്ല.